ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ക്ലാസുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ക്ലാസ് ഇത് അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഇംഗ്ലീഷ് പ്രീ പി വൈ ക്യൂ ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട് അത് കാണാവുന്നതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുക ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് വരത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി നിങ്ങളുടെ വീഡിയോസിന് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും തന്നെ ക്ലിയർ ചെയ്യുക ഈ ഒരു പ്രത്യേകത കൂടുതൽ വന്നിരിക്കുന്നത് ുംക്കാബുലറി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി എഴുതി വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദിക്കാം ദർ ഇസ് സം ഇമ്പ്രൂവ്മെൻ്റ് ഇൻ ദ പേഷ്യൻസ് കണ്ടീഷൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ് ഇതൊരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ക്വസ്റ്റ്യൻ ടാഗ് ആണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് എക്സാം ഹാളിൽ കയറുമ്പോൾ ആവേശം തോന്നും ആവേശം തോന്നുമ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ കറുപ്പിച്ച് കളയും അങ്ങനല്ല ഫസ്റ്റ് നിങ്ങൾ ഒരു ഏറ്റവും കൂളായിട്ട് കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കുക അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല ദർ ഈസ് സം ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ പേഷ്യൻസ് കണ്ടീഷൻ അപ്പോൾ ടാഗ് എന്തായിരിക്കും ഒരു നെഗറ്റീവ് ടാഗ് ആയിരിക്കും അപ്പോൾ മനസ്സിലായി ഒന്നെങ്കിൽ ഇതല്ലെങ്കിൽ ഇതേ വരത്തുള്ളൂ അടുത്തത് നോക്കാനുള്ളത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണ് അത് ഈസ് ആണ് സോ ഇവിടെ വരുന്നത് എന്താണ് ഈസിൻ്റെ ദയർ എന്നാണ് വരുന്നത് സോ ഇവിടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ക്ലിയർ ആയല്ലോ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത് അടുത്ത ചോദ്യം ഹി ഹോപ്സ് ടു ഡാഷ് ഹിസ് ഫാദേഴ്സ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റ്സ് അതായത് എന്താണ് അനുകരിക്കുകയാണ് അയാളുടെ ഫാദർ ആർട്ടിസ്റ്റിക് അറ്റീ അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയ ഒരാളാണ് അപ്പോൾ ഫാദറിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് പ്രതീക്ഷിക്കുക അനുകരിക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അനുകരിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള വേഡാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഏതാണുള്ളത് ഓപ്ഷൻ ഡി ആണ് ഇമുലേറ്റ് ആണ് അപ്പം ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ ഇമുലേറ്റിന്റെ മീനിങ് എന്താണ് അനുകരിക്കുക എന്നാണ് അനുകരിക്കുക ഓക്കെ ഇമുലേറ്റ് എന്താണ് അനുകരിക്കുക നെക്സ്റ്റ് ദ വിക്റ്റിം വാസ് ബ്ലീഡിങ് എ ഡാഷ് എ ഗ്യാഷ് ഡാഷ് ഹിസ് ഹെഡ് എപ്പോഴും പ്രിപ്പോസിഷൻ്റെ പ്രത്യേകതയാണ് പല രീതിയിൽ പ്രിപ്പോസിഷൻസ് വരും ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു സംഭവമാണ് പ്രിപ്പോസിഷൻ കുറേയൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പിടിച്ചു വയ്ക്കാൻ പറ്റും കുറേയൊക്കെ നമ്മുടെ ഐഡിയാസ് വെച്ച് പറ്റും ഇൻ കേസ് ഇത് രണ്ടും പറ്റിയില്ല എങ്കിൽ നിങ്ങൾ വിട്ടുകളയുക നെഗറ്റീവ് മാർക്ക് വരുത്തരുത് ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ദ വിക്ടിം വാസ് ബ്ലീഡിങ് ഡാഷ് എ ഗ്യാഷ് അത് ഗ്യാഷ് ഗ്യാഷ് എന്താണെന്ന് ആദ്യം അറിയണം ഗ്യാഷ് എന്ന് വെച്ചാൽ എൻ്റെ മീനിങ് എന്താണ് മീനിങ് വ്രണം അഥവാ മുറിവ് എന്നാണ് മീനിങ് ഗ്യാഷ് അപ്പൊ ഗ്യാഷിൽ നിന്നും ബ്ലീഡിങ് വന്നു എന്നാണ് അല്ലേ അപ്പോൾ എന്താണ് മുറിവിൽ നിന്നും എന്നുള്ള അർത്ഥത്തിൽ ഫ്രം ആണ് ചേർക്കുന്നത് എന്താണ് ഫ്രം ഓൺ ഹിസ് ഹെഡാണ് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസറ് അപ്പോൾ എന്താണ് ദ വിക്ടിം വാസ് ബ്ലീഡിങ് ഫ്രം എ ഗ്യാഷ് ഡാഷ് ഹിസ് ഹെഡ് ഓൺ ഹിസ് ഹെഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു വോയിസ് തന്നിരിക്കുന്ന സെന്റൻസിന്റെ പാസി വോയിസ് എഴുതുക ദേ ഡിഡ് നോട്ട് ടെൽ വേർ ടു സിറ്റ് വോയിസ് ആണ് എഴുതാനുള്ളത് തന്നിട്ടുള്ളതിൽ ഏതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് കണ്ടെത്തുക സെൻറ്റൻസിൽ അത് മീ ആണ് അപ്പോൾ നമ്മൾ സബ്ജക്റ്റായിട്ട് വരുന്നത് ഏതാണ് ഐ ആണ് ദെൻ ഐ വാസ് വരും അല്ലേ ഐ വാസ് ദിവ നോട്ട് എല്ലാണ് സബ്ജക്റ്റ് ഐ വാസ് വരുമ്പോൾ അത് പാസി വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും നോട്ട് ടോൾഡ് എന്നാവും നോട്ട് ടെൽ എന്താവും നോട്ട് ടോൾഡ് എന്നാവും സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഐ വാസ് നോട്ട് ടോൾഡ് വെയർ ടു സിറ്റ് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹുഡ്സ് മാൻ കൈൻഡ് ഈസ് കാർഡ് ഒരാൾക്ക് മനുഷ്യന്മാരെ ഇഷ്ടമല്ല മനുഷ്യന്മാരോട് വെറുപ്പാണ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും മിസ്ആാൻത്രോപ്പ് എന്നാണ് വിളിക്കുന്നത് മറക്കരുത് ആന്ത്രോപ്പ് എന്നാൽ ഹ്യൂമൻ ബീയിങ് മനുഷ്യൻ എന്നാണ് അപ്പം മിസ് എന്ന് പറയുമ്പോൾ ഇഷ്ടമല്ല എന്നർത്ഥം അപ്പൊ മിസ്സാൻത്രോപ്പ് ഹേറ്റ് എന്നർത്ഥം അപ്പോൾ മനുഷ്യൻ മാൻകൈൻഡിനെ വൺ ഹേറ്റ്സ് ഹേഡ്സ് മാൻകൈൻഡ് ഈസ് കാൾഡ് മിസാന്ത്രോപ്പ് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വേർഡാണ് മിസോ ജൈനിസ്റ്റ് ഓക്കെ നമുക്കറിയാം ഗൈനക്കോളജി ഗൈനക്കോളജി എന്ന് വെച്ചാൽ എന്താണ് ഗൈനക്ക് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാണ് ഗൈനക്ക് അപ്പോൾ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗൈനിസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ത്രീകളെ ബെറുക്കുന്ന ഹേറ്റ് ചെയ്യുന്ന വൺ ഹേറ്റ്സ് വുമൺ ഈസ് ഹേറ്റ് ിസ്റ്റ് അത് മറക്കരുത് സ്ത്രീ വൈരുദ്ധ്യമാണ് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനാണ് ആര് മിസോ ഗൈനിസ്റ്റ് മിസോത്രോപ്പെന്ന് വെച്ചാൽ ആരാണ് വൺഹു ഹേഡ്സ് മാൻകൈൻഡ് ഓക്കെ ഇനി എന്താണ് എന്താണ് മിസ്റ്റിക്ക് എന്നാല് ഗൂഢമായ എന്നാണ് അർത്ഥം എന്തെങ്കിലും ഗൂഢമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ പറയും എന്തെന്ന് പറയും മിസ്റ്റിക് അവിടെ ഒരു മിസ്റ്റിക് സിറ്റുവേഷൻ ആണെന്ന് പറയും മിസ്റ്റേക്ക് ഗൂഢത ഓക്കെ അടുത്തത് മിസ്ക്രിയൻ്റ് ആരാണ് മിസ്ക്രിയൻ്റ് വില്ലൻ അല്ലെങ്കിൽ ദുർനടപ്പുകാരൻ അല്ലെങ്കിൽ ദുർമാർഗിയാണ് മിസ്ക്രിയൻ്റ് വില്ലൻ ഒരു കഥയിലെ വില്ലൻ അല്ലെങ്കിൽ അയാളുടെ പ്രത്യേകത എന്താണ് വില്ലൻ്റെ പ്രത്യേക അയാളൊരു ദുർമാർഗി ആയിരിക്കും ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ മിസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പി എസ് സി ആവർത്തിക്കുന്ന രണ്ട് ക്വസ്റ്റ്യനാണ് മിസോഗൈനിസ്റ്റ് വൺ ഹൂ ഹേറ്റ്സ് വുമൺ ദെൻ മിസ് ആൻ ത്രോപ്പ് വൺ ഹൂ ഹേറ്റ്സ് മാൻ കൈൻഡ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ദ പ്രൈം മിനിസ്റ്റർ പബ്ലിക്കലി ഡാഷ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാൻഡിങ് ഓഫ് ദ മർഡർ കേസ് മർഡർ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്ത് പബ്ലിക്കലി മിനിസ്റ്റർ എന്തോ പറഞ്ഞു അപ്പോൾ അത് അനൗൺസ് ചെയ്യാം ഡിമാൻഡ് ചെയ്യാം സ്കോൾഡ് ചെയ്യാം ഡിനൗൺസ് ചെയ്യാം അപ്പോൾ എന്താണ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയണമെങ്കിൽ അതൊരു മുന്നറിയിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൂചന കൊടുക്കണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ എടുക്കേണ്ടത് സോ ആ ഒരു അർത്ഥത്തിൽ വരുന്ന വെർബ് ഏതാണ് ഡിനൗൺസ്ഡ് ആണ് ഡിനൗൺസ്ഡിൻ്റെ മീനിങ് എന്താണ് സൂചന കൊടുക്കുക അതല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇനി എന്താണ് അനൗൺസ്ഡ് ജസ്റ്റ് അനൗൺസ് ചെയ്തു എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഇനി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുക ദെൻ സ്കോൾഡ് എന്നാൽ നിന്ദിക്കുക അല്ലെങ്കിൽ പുച്ഛിക്കുക എന്നാണ് നിൻ എന്തിൻ്റെ അർത്ഥം സ്കോൾഡിൻ്റെ അർത്ഥം അറിയാത്തുള്ള ഒരണ്ടെങ്കിൽ എഴുതി വയ്ക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പം നിന്ദിക്കുക അല്ലെങ്കിൽ പുച്ഛിക്കുക എന്നൊക്കെ വേർഡ് വരുമ്പോൾ ഞാൻ അവളെ സ്കോൾഡ് ചെയ്തു എന്നൊക്കെ പഠിച്ചു വെച്ചാൽ പിന്നീട് എന്ത് ചെയ്യത്തില്ല അത് മറക്കത്തില്ല ഓക്കെ എനിക്ക് നിൻ്റെ അടുത്ത് സ്കോൾഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് അതങ്ങ് മറക്കത്തില്ല അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് പുച്ഛിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക ഡിനൗൺസ് ചെയ്യുക അനൗൺസ് ചെയ്യുക എന്ന് വച്ചാൽ ജസ്റ്റ് ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ പക്ഷേ ഡിനൗൺസ് എന്ന് വെച്ചാൽ ഒരു സൂചന കൊടുക്കുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് ദർ ഈസ് ഡാഷ് യങ് മാൻ വെയ്റ്റിംഗ് ടു സി യു ബിഫോർ യു ഗോ ടു ഡാഷ് ഓഫീസ് കറക്റ്റ് ആർട്ടിക്കിൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിനാണ് ദിസ് ഈസ് ഡാഷ് യങ് മാൻ യങ് എന്നാണ് യങ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇതെന്തല്ല വവ്വലല്ല വവ്വൽ സൗണ്ട് അല്ല യാന്ന് പറയുന്നത് സോ നമ്മളവിടെ എ ചേർക്കും ദിസ് ഈസ് എ യങ് മാൻ വെയ്റ്റിംഗ് ടു സി യു ബിഫോർ യു ഗോ ടു the ഓഫീസ് ദ ഓഫീസ് സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ദർ ഈസ് എ യങ് മാൻ വെയ്റ്റിംഗ് ടു സി യു ബിഫോർ യു ഗോ ടു ദ ഓഫീസ് എപ്പോഴും ഓർമ്മിക്കേണ്ടത് ഇവിടെ വൈ വന്നെന്ന് വിചാരിച്ചിട്ട് ആൻ എഴുതരുത് എന്താണ് യങ്ങെന്നാണ് യ എന്നത് എന്തല്ല വവൽ സൗണ്ട് അല്ല വവൽ സൗണ്ടിന് മുന്നേ മാത്രമേ ആൻ ചേർക്കാറുള്ളൂ ഓക്കെ ആണല്ലോ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് തന്നിരിക്കുന്നതിനെ കറക്റ്റ് ചെയ്യുക ഹി ഗ്രാബ്ഡ് ദ ഗൺ ആൻഡ് പോയിൻ്റഡ് ഇറ്റ് ടു മീ തന്നിട്ടുള്ളതിൽ വേറെ മിസ്റ്റേക്ക് ഒന്നും കാണാനില്ല എന്ത് മിസ്റ്റേക്ക് ഒന്നും കാണാനില്ല ഹി ഗ്രാബ്ഡ് ദ ഗൺ അതിലൊരു ഇല്ല ആൻഡ് പോയിൻ്റഡ് ഇറ്റ് ടു മീ ടു മീ എന്ന് പറയത്തില്ല എന്നിലേക്ക് ചൂണ്ടി എന്നുള്ള അർത്ഥത്തിൽ അറ്റാണ് യൂസ് ചെയ്യുന്നത് പോയിന്റഡ് അറ്റാണ് യൂസ് ചെയ്യുന്നത് ഹി ഗ്രാബിഡ് ദ ഗൺ ആൻഡ് പോയിന്റഡ് ഇറ്റ് അറ്റ് മീ അവിടെയും പ്രിപ്പോസിഷൻ്റെ കളിയാണ് പോയിന്റഡ് ഇറ്റ് അറ്റ് മീ അപ്പം നിങ്ങൾ ചോദിക്കും പോയിന്റഡിന് ശേഷം എപ്പോഴും അറ്റ് മാത്രമേ ചേർക്കുള്ളൂ എന്നുള്ളത് അല്ല ഒരു ആളെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും അറ്റ് യൂസ് ചെയ്യും അപ്പോൾ ഹി ഗ്രാബിഡ് ദ ഗൺ ആൻഡ് പോയിൻ്റ്

എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ആര് ഫീമെയിൽ എന്ന് പറയുന്നത് അതിപ്പോൾ ഏവ് ഫീമെയിലാണ് ദെൻ റാമാണെങ്കിലോ മെയിലാണ് ഇനി നമ്മുടെ മസ്കുലിൻ ജെൻഡർ ഓഫ് ഹിൻഡാണ് ഹിൻഡിൻ്റെ മസ്കുലിൻ ജെൻഡർ ആണ് ആര് സ്റ്റാഗ് ഓക്കെ ഹിൻഡിൻ്റെ മസ്കുലിൻ ജെൻഡർ ആണ് സ്റ്റാഗ് സ്റ്റാഗ് അപ്പോൾ ആൺകുതിരയും ഹിൻഡ് പെൺകുതിരയുമാണ് ദെൻ മസ്കുലിൻ ജെൻഡർ ഓഫ് ഗൂസാണ് സ്കുലിൻ ജെൻഡർ ഓഫ് ആണ് ഗ്യാൻഡർ അപ്പോൾ ഗ്യാൻഡർ എന്താണ് മെനാണ് എന്ന് പറയുന്നത് വുമൺ ആണ് അല്ലെങ്കിൽ ആണ് ഓക്കെ അടുത്തത് മസ്കുലിൻ ജെൻഡർ ഓഫ് ക്യാറ്റ് എന്താണ് ക്യാറ്റ് മസ്കുലിൻ ജെൻഡർ ആണ് ക്യാറ്റിൻ്റെ മസ്കുലിൻ ജെൻഡർ ആണ് ക്യൂൺ എന്നത് ഓക്കെ അപ്പോൾ ഏവ് ദെൻ രാമ് സ്റ്റാഗ് ഹിൻഡ് ഗൂസ് ഗ്യാൻഡർ ക്യാറ്റിൻ്റെത് ക്യൂൺ ആണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ജെനുവിൻ ജനുവിൻ എന്ന് വെച്ചാൽ ജനുവിൻ ആയിട്ടുള്ളത് എന്നർത്ഥം അതിന്റെ ഓപ്പോസിറ്റ് ജെനുവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വ്യാജമായത് എന്ന് വരണം അപ്പോൾ വ്യാജമായതെന്ന് അർത്ഥം വരുന്നത് സ്പ്യൂരിയസ് ആണ് സ്പ്യൂരിയസിന്റെ മീനിങ് എന്താണ് വ്യാജമായത് വ്യാജമായത് അല്ലെങ്കിൽ എന്നൊക്കെ പറയും വ്യാജമായത് അപ്പോൾ ജനുവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് സ്പ്യൂരിയസ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് കോഴ്സ് ഇത് സ്ഥിരം പി എസ് ചോദിക്കാറുണ്ട് ഈ കോഴ്സിൻ്റെ മീനിങ് എന്താണ് കോഴ്സ് എന്ന് വെച്ചാൽ പരുക്കൻ എന്നാണ് പരുക്കൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കും കോഴ്സിൻ്റെ ഓപ്പോസിറ്റ് സോഫ്റ്റ് എന്നാണ് സോഫ്റ്റ് കോഴ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് സോഫ്റ്റ് അപ്പോൾ പരുക്കൻ എന്നാണ് പരുക്ക ഉള്ളത് പരുക്കനായത് എന്നർത്ഥമാണ് കോഴ്സിനുള്ളത് അപ്പോൾ ജനുവിൻ്റെ സ്പൂരിയസ് സ്പ്യൂരിയസ് മീൻസ് വ്യാജമായത് കോഴ്സ് ഓപ്പോസിറ്റ് സോഫ്റ്റ് എന്നാണ് കോഴ്സിന്റെ മീനിങ് പരിക്കൻ എന്നാണ് നെക്സ്റ്റ് ചോദ്യം പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ് ഫ്രം ദ ഫോളോയിങ് സെന്റൻസ് തന്നിട്ടുള്ളതിൽ അഡ്ജക്റ്റീവ് ഏതെന്ന് അറിയണം അപ്പം അബ്ജക്റ്റീവ് എന്താണ് നാമവിശേഷണമാണ് അഡ്ജക്റ്റീവ് നാമവിശേഷണം നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് നാമവിശേഷം വെളുത്ത കുട്ടി അപ്പോൾ കുട്ടിയെ വിശേഷിപ്പിക്കുന്നതാണ് ഏത് വെളുത്ത എന്നത് സോ അവിടുത്തെ നാമവിശേഷണമാണ് ഏത് വെളുത്ത എന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസിന് ദ സ്ക്യൂക്കിംഗ് വീൽ ഗെറ്റ്സ് ദ ഗ്രീസ് അപ്പം വീലിനെ ആണ് വീലെന്ന് പറയുന്നത് എന്താണ് ഒരു നൗണാണ് ഈ നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്കീക്കിംഗ് എന്ന വേർഡ് കൊണ്ടാണ് സോ ഇവിടെ ഓപ്ഷൻ എ ആണ് അബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് സ്കീക്കിംഗ് ആണ് സ്ക്യൂക്കിംഗ് വീൽ കാരണം എന്താണ് വീലിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു വേർഡ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അതാണ് അബ്ജെക്റ്റീവ് സ്കീക്കിംഗ് ഓക്കെ അടുത്ത ചോദ്യം യു ഹാവ് ദ ഡാഷ് റൈറ്റ് ടു ഡിസൈഡ് യുവർ ഓൺ ഫ്യൂച്ചർ അതായത് നമുക്ക് എന്താണ് മറ്റാരും നമ്മളെ കാര്യത്തിൽ കൈകടാത്താതെ നമുക്ക് നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാൽ പറയും മറ്റാരും കൈകടത്താത്ത രീതിയിൽ എന്നുള്ള അർത്ഥത്തിൽ അന്യരുടെ അധീനതയിൽപ്പെടാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ വരുന്നത് ഓപ്ഷൻ ാണ് അൺഅലൈനബിൾ അൺ അലൈനബിൾ എന്നു വച്ചാൽ അന്യരുടെ അധീനതയിൽ അല്ലെങ്കിൽ അന്യരുടെ ഇടപെടലില്ലാതെ അന്യരുടെ ഇടപെടലില്ലാതെ എന്നാണ് അർത്ഥം വരുന്നത് അപ്പം എന്താണ് അതിൻ്റെ മീനിങ് ഇൻ അലൈനബിൾ അന്യരുടെ ഇടപെടലില്ലാതെ യു ഹാവ് ദ അ ഇൻ അലൈനബിൾ റൈറ്റ് ടു ഡിസൈഡ് യുവർ ഓൺ ഫ്യൂച്ചർ ഇൻ അലൈനബിൾ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം വി ഡാഷ് മീറ്റ് യു അറ്റ് ടെൻ ഒ ക്ലോക്ക് ഞാൻ നമ്മൾ പത്ത് മണിക്ക് മീറ്റ് ചെയ്തിരിക്കും അപ്പോൾ പത്ത് മണിക്ക് മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വില്ലാണ് വി വില് മീറ്റ് യു അറ്റ് ടെൻ ഒ ക്ലോക്ക് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ദ അംബ്രല ഈസ് ഈ അംബ്രല അല്ലെങ്കിൽ ഈ കൊട എന്താണ് നിൻ്റേതാണ് യുവേഴ്സ് ആൻസർ ഓപ്ഷൻ ബി ആണ് നിൻറ്റേത് എന്നുള്ള അർത്ഥത്തിൽ യുവേഴ്സ് യൂസ് ചെയ്യും യുവേഴ്സ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം ഡാഷ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് എന്താണ് ക്രിക്കറ്റ് കളിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് പാസ്റ്റ് ടൈമാണ് കളിക്കുന്നത് എന്നർത്ഥത്തിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് പ്ലേയിങ് ക്രിക്കറ്റ് ആണ് പ്ലേ ബാക്കിയുള്ള എല്ലാം ആണ് അപ്പോൾ പ്ലേയിങ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈമാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഐ കാനോട്ട് ഡാഷ് വാട്ട് ഹീ സെയിം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഫ്രൈസൽ വെർബ് ചെയ്യണം അവൻ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ കഴിയില്ല കഴിഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് അപ്പം മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏത് വേണം ഫ്രൈസൽ വെർബ് വേണം ഓപ്ഷൻ സി ആണ് മേക്കൗട്ടാണ് മേക്കൗട്ടിൻ്റെ മീനിങ് എന്താണ് ടു അണ്ടർസ്റ്റാൻഡ് ഇനി മറക്കരുത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മേക്കൗട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് മീനിങ് മനസ്സിലാക്കുക എന്നാണ് മേക്കൗട്ടിൻ്റെ മീനിങ് അടുത്തത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും പുട്ട് ഓഫും പുട്ടപ്പും അറിഞ്ഞിരിക്കണം സ്ഥിരം ചോദിക്കാറുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പുട്ട് ഓഫ് എന്നാൽ ടു പോസ്റ്റു പോൺ എന്നാണ് ടു പോസ്റ്റ് പോൺ പോസ്റ്റു പോൺ എന്താണ് മാറ്റിവെക്കുക പുട്ട് ഓഫ് പുട്ട് ഓഫ് എന്ന് വെച്ചാൽ എടുത്തതിനെ മാറ്റി വെക്കുക ടു പോസ് പോൺ അപ്പം നമ്മൾ പറയാറുണ്ട് പുട്ട് ഓഫ് എ പ്രോഗ്രാം ഒരു പ്രോഗ്രാം മാറ്റി വെച്ചു അതാണ് ടു പോസ് പോൺ എന്നത് അടുത്തത് പുട്ടപ്പ് ആണെങ്കിലോ ടു സ്റ്റേ അല്ലെങ്കിൽ ടു സബ്മിറ്റ് ആണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും പുട്ടപ്പ് എന്ന് പറയും ഓക്കെ അപ്പം അത് മറക്കരുത് മേക്ക് മേക്കൗട്ടിന്റെ മീനിങ് എന്താണ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് പുട്ട് ഓഫ് എന്നാൽ ടു പോസ് പോൺ ആണ് പുട്ടപ്പ് എന്നാൾ ടു സബ്മിറ്റ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസിലും ഈ പ്രൈസൽ വൈബ്സുകൾ കയറി വരാറുണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്ത് കയറും പക്ഷേ പി വൈ ക്യൂ ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഒന്നും കിട്ടത്തില്ല നേരത്തെ കൂട്ടി പറയുവാണ് നിങ്ങൾ എത്ര കോടിയിട്ട് പഠിച്ചാലും എക്സാം ഹോളിൽ കയറുമ്പോൾ ഡൗട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്ത ക്വസ്റ്റ്യൻ എ ഡ്യൂക്സ് വൈഫ് ഈസ് നോണാസ് ഡ്യൂക്കിന്റെ ഭാര്യയെ നമ്മൾ എന്ത് വിളിക്കും ആൻസർ ഓപ്ഷൻ എ ആണ് ഡച്ചസ് എന്ന് വിളിക്കും ഡ്യൂക്ക് എന്താണ് ഡച്ചസ് ആണ് നെക്സ്റ്റ് എയ്തർ ദ സ്റ്റുഡൻസ് ഓർ ദർ ടീച്ചർ ഡാഷ്കം ഇത് സബ്ജെക്റ്റ് വേറൊരു അഗ്രിമെൻറ്റിൽ വരുന്നതാണ് എയ്തർ ഓർ വന്നിട്ട് രണ്ട് സബ്ജെക്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ദ സ്റ്റുഡൻസും ദർ ടീച്ചറും ഇതിനകത്ത് ഏതാണോ ലാസ്റ്റ് വന്നിരിക്കുന്ന സബ്ജക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ട് വേണം വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ എയ്തർ ഓറിൽ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സബ്ജെക്റ്റ് ദെയർ ടീച്ചർ ആണ് ടീച്ചർ സിംഗുലർ ആണ് ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് വെർബ് ഇവിടെ എന്ത് വരണം സിംഗുലർ വരണം അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഹാസ് വന്നു ഹാസ് കം വന്നു എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് ചോദിക്കാം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ പോകണം ഓക്കെ അടുത്ത ചോദ്യം ഇഫ് ഇറ്റ് റൈൻസ് വി ഡാഷ് ദ ഗെയിം ഇഫ് പ്ലോസിൻ്റെ ഫസ്റ്റ് ടൈപ്പ് ആണിത് ഇഫ് ഇറ്റ് റൈൻസ് സിമ്പിൾ പ്രസന്റിൽ തന്നിരിക്കുവാണ് അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് അവിടെ എപ്പോഴും നമ്മൾ ഏത് ചേർക്കും വിൽ പ്ലസ് അല്ലെങ്കിൽ വില്ലോർ ഷാൾ പ്ലസ് വി വൺ ഫോം ഓഫ് ദ വെർബ് അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഷാൾ പോസ്പോൺ ഉണ്ട് പോസ്പോണിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു പ്രൈസ വെർബ് മറ പഠിച്ചു അത് മറക്കരുത് പുട്ട് ഓഫ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ കണ്ടീഷൻസിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഷാൾ പുട്ട് ഓഫ് പുട്ടോഫ് എന്താണ് പോസ്റ്റ് പോൺ എന്നുള്ള അർത്ഥം ഇഫ് ഇറ്റ് റൈൻസ് ഗെയിം അവിടെ എന്ത് വരും പോസ് പോൺ ആണ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് മൈ മദർ ആസ്കഡമി ഡാഷ് ഐ ഹാഡ് നോട്ട് ഫിനിഷ് ദ വർക്ക് മൈ മദർ ആസ്കഡമി നോക്ക് ഫസ്റ്റിലത്തെ ഈ പോർഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക് അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് ഒരു എസ് ഓർ നോട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഓർ ഇഫ് ചേർക്കും സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആണ് വരുന്നത് മൈ മദർ ആസ്ക്ട് മീ വെതർ ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക് അതല്ലെങ്കിൽ ആ വെർബ് മനസ്സിലാക്കിയാലും മീനിങ് മനസ്സിലാക്കിയാലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം പിന്നെ മാതാ എൻ്റെ അടുത്ത് ചോദിച്ച് ആ പണി തീരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു അർത്ഥത്തിലും അവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ വെതറ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇരുപത് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു